നമസ്കാരം. 480 മില്യൺ ഡോളറിന്റെ സഹായം, അതായത് സഹായമല്ല പ്രതിരോധ ഉപകരണങ്ങൾ പാകിസ്ഥാന് കൈമാറാനുള്ള ഒരു ഉടമ്പടി അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു. സത്യത്തിൽ ഞെട്ടലോടെ കൂടിയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ പ്രഖ്യാപനത്തെ കണ്ടത്. കാരണം കുറേ നാളായി അമേരിക്കയും പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണം ഇല്ലാതിരുന്ന സമയമായിരുന്നു. 2018 മുതൽ തന്നെ പാകിസ്ഥാന് അമേരിക്ക നൽകി വന്നിരുന്ന സുരക്ഷാ സഹായം ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി എന്ന രീതിയിൽ ഏതാണ്ട് പ്രതിവർഷം 200 കോടി ഡോളറിന്റെ സഹായം അമേരിക്ക പാകിസ്ഥാന് നൽകിയിരുന്നു. അതുമാത്രമല്ല ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമെല്ലാം അമേരിക്ക എല്ലാ വർഷവും പാകിസ്ഥാന് നൽകുമായിരുന്നു. അത് താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകളെ നേരിടാൻ എന്ന പേരിലാണ് പാകിസ്ഥാൻ ഈ സഹായം വാങ്ങിയെടുക്കുന്നത്. പക്ഷെ പലപ്പോഴും ആ സഹായം ജമ്മു കാശ്മീർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് എന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും പരാതിയായിരുന്നു. ആ പരാതിക്ക് ചെവി തന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റാണ്. ഡൊണാൾഡ് ട്രംപിന് മുന്നേയുള്ള പ്രസിഡന്റുമാരെല്ലാം ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒരു ഇരട്ട നീതി കാണിക്കുകയായിരുന്നു. പലപ്പോഴും ഇന്ത്യയോട് ഒരു ഇരട്ട നീതി കാണിക്കുകയും പാകിസ്ഥാനെ കൈയയച്ച് സഹായിക്കുകയും ചെയ്യുകയായിരുന്നു അമേരിക്കയുടെ ഒരു രീതി. എല്ലായ്പ്പോഴും അമേരിക്കൻ പ്രസിഡന്റുമാർ ഇന്ത്യ സന്ദർശിച്ച ശേഷം ഇന്ത്യയെ പുകഴ്ത്തി പറയുകയും പാകിസ്ഥാൻ സന്ദർശിച്ച ശേഷം പാകിസ്ഥാനെ പുകഴ്ത്തി പറയുകയും എന്നാൽ പാകിസ്ഥാനെതിരായി ഒരു അക്ഷരം സംസാരിക്കുകയും ചെയ്യാത്ത ഒരു നിലപാടായിരുന്നു അമേരിക്ക അതുവരെയും ഡൊണാൾഡ് ട്രംപിൻ്റെ കാലഘട്ടം വരെയും തുടർന്നു വന്നിരുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ തന്നെ ഒരു ഉത്തമ സുഹൃത്തായി മാറി. അദ്ദേഹം വസ്തുതകൾ മനസ്സിലാക്കി പാകിസ്ഥാനെയല്ല ഭീകരവിരുദ്ധ പോരാട്ടത്തിന് അമേരിക്ക പങ്കാളിയാക്കേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഭീകരവാദത്തിൻ്റെ ഉറവിടം പാകിസ്ഥാനാണ് എന്ന വസ്തുതയും അമേരിക്ക ട്രംപിൻ്റെ കാലത്ത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എല്ലാവിധ സഹായങ്ങളും അമേരിക്ക 2018 കൂടി നിർത്തിവച്ചു. അമേരിക്ക തേടിക്കൊണ്ടിരുന്ന ഒസാമ ബിൻ ലാദൻ അടക്കമുള്ളവരെ സുരക്ഷിതമായി ഒളിപ്പിച്ച് പാർപ്പിച്ചത് പാകിസ്ഥാനാണ് എന്ന് എല്ലാവർക്കും എന്നതുപോലെ അമേരിക്കയ്ക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ട്രംപിൻ്റെ ഭരണകാലത്ത് പാകിസ്ഥാനുള്ള സഹായങ്ങൾ നിർത്തിവെച്ചത്. അതൊരു പരിധിവരെ ഇന്ത്യയിലേക്കുള്ള ഭീകര പ്രവർത്തനം തടയാൻ കാരണമായി എന്ന് മാത്രമല്ല പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളെ സഹായിക്കുന്നത് നിർത്താനായി അന്താരാഷ്ട്രപരമായി സമ്മർദ്ദം ചെലുത്താനും FATF അടക്കമുള്ള സംഘടനകൾ വഴി സമ്മർദ്ദം ചെലുത്താനും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വിജയമായിരുന്നു. പാകിസ്ഥാൻ ഒരു പരിധിവരെ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ ഒരു 1-2 വർഷമായി വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷെ വീണ്ടും ഇതാ അമേരിക്ക പാകിസ്ഥാനുമായുള്ള സൈനിക സഹായത്തിന് അനുമതി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നെയാണ് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി ഇത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതായത് പണ്ടത്തെ പോലെ അമേരിക്കയുമായി ചങ്ങാത്തം കൂടണം പാകിസ്ഥാൻ എന്നൊരു നിലപാട് പാകിസ്ഥാൻ പട്ടാളം അത് പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ പട്ടാള മേധാവിമാരും അതുപോലെ തന്നെ ISI മേധാവിയുമെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ സന്ദർശനം നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 450 മില്യൺ ഡോളറിൻ്റെ ഈ പ്രതിരോധ പാക്കേജിന് അമേരിക്ക അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ പ്രതിരോധ പാക്കേജ് പ്രധാനമായിട്ടും പാകിസ്ഥാൻ വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനമായ F-16 വിമാനങ്ങൾക്കുള്ള സ്പെയർ പാർട്സുകൾ നൽകുന്ന ഒരു സഹായ പാക്കേജാണ്. ഈ പാക്കേജ് ആണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത്. അതായത് F-16 വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഫ്ലീറ്റിലെ ഏറ്റവും ആധുനികമായ വിമാനങ്ങളാണ്. ഈ വിമാനങ്ങൾ ഏതാണ്ട് 1980കളിലൊക്കെയാണ് അമേരിക്ക ഇത് കൈമാറിയത്. 40 വിമാനങ്ങൾ അമേരിക്ക പാകിസ്ഥാന് നൽകിയിരുന്നു. ഇതിൽ 30 എണ്ണവും ഇപ്പോൾ സർവീസിലും ഉള്ള വിമാനങ്ങളാണ്. ഈ F-16 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഇന്ത്യയെ ആക്രമിക്കാനായി പാകിസ്ഥാൻ ശ്രമിച്ചത്. അപ്പോൾ അഭിനന്ദൻ വർദ്ധമാൻ ഒരു മിഗ് വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഈ F-16 വെടിവെച്ചിടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഈ F-16 വിമാനത്തിന് ഇപ്പോൾ 40-ലധികം വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. ഈ കാലപ്പഴക്കം കാരണം പാകിസ്ഥാന് അവരുടെ നിലവിലുള്ള ഏറ്റവും മികച്ച വിമാനങ്ങളായ F-16 വിമാനങ്ങളെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് തീർച്ചയായും
പാകിസ്ഥാൻ വ്യോമസേനയെ തളർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യയുടെ റാഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങളുമായി ഇന്ത്യ ചിറക് വിരിച്ചു നിൽക്കുമ്പോൾ പാകിസ്ഥാന ഉള്ള F-16 കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അവർ അമേരിക്കയുമായി ചേർന്ന് പുതിയ സൈനിക ഉടമ്പടിയിൽ ഒപ്പുവച്ചിരിക്കുന്നു. അതിന് പകരമായി പാകിസ്ഥാൻ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു അൽഖ്വയ്ദ നേതാവിനെ കുരുതി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു നേട്ടം അവർ നേടിയത് എന്നതുകൂടി ഓർക്കണം. ഇപ്പോൾ ഈ എൻജിൻ അടക്കമുള്ള സ്പെയർ പാർട്സുകൾ മാറ്റി ഈ F-16 വിമാനങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണ് പാകിസ്ഥാന് വന്നിരിക്കുന്നത്. ഇതിലാണ് ഇന്ത്യ അമേരിക്കയിൽ അമേരിക്കയോട് ആശങ്ക അറിയിച്ചിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഇന്ത്യൻ വ്യോമസേന കഴിഞ്ഞ കുറേ വർഷങ്ങളായി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആവനാഴി പാകിസ്ഥാനെ മായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ശക്തമാണ്. റാഫേൽ യുദ്ധവിമാനങ്ങളുണ്ട്, മിഗ് വിമാനങ്ങൾ ഇന്ത്യക്കുണ്ട്, അതുപോലെ തന്നെ മിറാഷ് ഉണ്ട്, ജാഗ്വാർ ഉണ്ട്, അതിനൊപ്പം ഇന്ത്യയുടെ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത തേജസ് ഉണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ആവനാഴി ശക്തമാണ്. പക്ഷേ പാകിസ്ഥാന്റെ പ്രതിരോധം ശക്തമാക്കാൻ തീർച്ചയായും റാഫേൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ കൈക്കലാക്കിയതോടുകൂടി പാകിസ്ഥാൻ വലിയ ഭീതിയിലായിരുന്നു എന്ന് വേണം പറയാൻ. ആ ഭീതി മാറി പാകിസ്ഥാന്റെ പ്രതിരോധം ഒന്ന് ശക്തിപ്പെടുത്താൻ ഈ $450 മില്യൻ സൈനിക പാക്കേജ് സഹായിക്കുമെന്നതിൽ തർക്കമില്ല. ഈ F-16 വിമാനങ്ങൾ വീണ്ടെടുക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നു. ഇത് പലപ്പോഴും F-16 വിമാനങ്ങൾ അമേരിക്ക പാകിസ്ഥാന് കൈമാറിയത് തന്നെ ആഭ്യന്തര സുരക്ഷാ ഭീഷണി നേരിടാനാണ്. താലിബാനിൽ നിന്നടക്കമുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ പാക് താലിബാൻ എന്നറിയപ്പെടുന്ന സംഘടനകളുണ്ട്. പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ വിമതരുണ്ട്. ഇവരെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക പാകിസ്ഥാന് ഇത്തരത്തിൽ F-16 വിമാനങ്ങൾ നൽകുന്നത്. അതിൽ ആയുധങ്ങൾ നിറയ്ക്കുമ്പോൾ അമേരിക്കയെ അറിയിക്കണമെന്ന നിർദ്ദേശം കൂടിയുണ്ട്, ഒരു നിയമം കൂടിയുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഈ F-16 വിമാനങ്ങൾ ഇന്ത്യക്കെതിരെയും പ്രയോഗിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടാണ് ഇത്തരത്തിൽ F-16 വിമാനങ്ങൾ വീണ്ടെടുക്കാനുള്ള ശേഷി പാകിസ്ഥാന് നൽകുന്ന സൈനിക സഹായത്തെ ഇന്ത്യ അപലപിക്കുന്നത്. ഇന്ത്യയുടെ ആവനാഴി ശക്തമാണ്. പാകിസ്ഥാൻ വ്യോമ പ്രതിരോധത്തെ അല്ലെങ്കിൽ പാകിസ്ഥാൻ വ്യോമസേന ഉയർത്തുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഇന്ത്യ ശക്തമാണ് എന്നിരിക്കലും ഈ ഒരു സൈനിക ഉടമ്പടിയെ ഇന്ത്യ ശക്തിയുക്തം എതിർക്കുകയുമാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.